ഭൂട്ടാനിലെ പാറോ നഗരത്തിൽ നിന്നും എല്ലാവർക്കും നല്ല ഒരു കിട്ടില്ല ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്നതാണ് തിമ്പൂൽ നിന്നും പാറോയിലേക്ക്. വളരെ സുന്ദരമായൊരു സ്ഥലം, എന്താ പറയണ്ടേ. അതും പോരാണ്ട് നമ്മൾ നിൽക്കുന്നതും അതിലേറെ കിട്ടുന്ന ഒരു സ്ഥലം. നമ്മളിന്ന് രാത്രി വന്നാണ് നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റത് നോക്കിയപ്പോഴത്തേക്കാണ് നല്ല പൊളിച്ചടിക്കിയ ഒരു സ്റ്റേയാണ്. കാരണം ഇതൊരു ഇൻഡിപെൻഡൻറ്റ് വില്ല ആയിട്ടാണ് നിൽക്കുന്നത്. ചുറ്റും മലയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മലയാൽ ചുറ്റപ്പെട്ട്, പിന്നെ കുറേ സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മലമുകളിലെ സ്നോ ഒക്കെ കാണാം. അതേ അശ്രവ് മച്ചാൻ ഇവിടെ നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട് മച്ചാൻ്റെ സ്ഥലം? ചില്ലിങ് ചില്ലിങ് അടിപൊളി. നമ്മൾ ഇന്ന് വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല അല്ലേ. ആ രാത്രിയാണ് ഇവിടെ വന്ന് ചേരുന്നത്. അപ്പോൾ നമുക്കൊന്നും കാണാനും വരുന്നില്ല. പാറോ സിറ്റിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഓഫ് റോഡ് പോലത്തെ സ്ഥലം. അപ്പോൾ ഒന്നും കാണാൻ രാത്രിയാണ് ഒന്ന് മനസ്സിലാകുന്നത്. നല്ല തണുപ്പും, പിന്നെ ഇവിടെ വന്നിട്ട് പുറത്തിറങ്ങാനും പറ്റില്ല. രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് സ്ഥലത്തിൻ്റെ ഭംഗി. പക്ഷേ അത് കിടിലൻ വാലി. അത് മാത്രമല്ല, നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഇതൊരു ഹോം സ്റ്റേ അറ്റ്മോസ്ഫിയർ ആണല്ലേ. അവർ അത്യാവശ്യം നല്ല രീതിയിൽ വളരെ എന്നാ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇന്നിവിടെ കാണാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. കാരണം ഇന്ന് പോകുന്നത് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം അല്ലേ. ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു വീട് കാണാം. ഇത് ആക്ച്വലി ഇവിടെ ഒരു ഒരാളുടെ വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കൃഷിയിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഈ ഉണങ്ങി നിൽക്കുന്ന മരം കണ്ടോ, ഇത് ആപ്പിൾ ട്രീ ആണ് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ സീസൺ ടൈം അല്ലാത്ത തന്നെ ഇലയൊക്കെ പൊഴിഞ്ഞ് അതങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവർക്ക് ഇതേ ഇവിടെ കുറച്ച് മറ്റു പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട്. കുറച്ച് ഇലച്ചെടികളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ ഈ എന്താണ് നമ്മുടെ ചീരയുടെ ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ട കുറച്ച് ഇലച്ചെടികൾ, പച്ച നിറത്തിലുള്ളത് ഇതുണ്ടോ, നമ്മുടെ ചീരയുടെ കളറിലുള്ളത്. പിന്നെ ഇതേ വേറെ എന്തോ ഒരു സംഭവം. നമ്മൾ അവരോട് പേര് ചോദിച്ചിട്ട് അവർ ഇവിടുത്തെ പേരാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ കോളിഫ്ലവറിനോടും അല്ലെങ്കിൽ ഈ ക്യാബേജും അതുപോലത്തെ ഒക്കെ സാധനങ്ങളില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു കാറ്റഗറിപ്പെട്ടതായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നല്ല വ്യൂ നോക്കിയേ, എന്ത് പൊളിയാന്ന് നോക്കിയേ, രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എത്തി. നമ്മൾ നിലക്കെടുക്കുന്നതിന് മുമ്പേ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മൾ ഇറങ്ങി വന്നപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് അച്ഛനെ കഴിക്കുന്നത്? പൂരി അല്ലേ? പൂരി ഭാജി. പൂരി ഭാജി. ഞാനൊരു മസാല ഓംലെറ്റും പിന്നെ ബ്രെഡും പറഞ്ഞു. അടിപൊളി. രാവിലത്തെ അങ്ങനെ നല്ല കിടിലൻ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു മനസംതൃപ്തി. നമ്മൾ ഇവിടുന്ന് പാറോയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവമുണ്ട്. അതാണ് ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ടൈഗർ നെസ്റ്റ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അതിന് ഭൂട്ടാനീസിൽ എന്ന തക്സാങ് അങ്ങനെ എന്തോ ഒരു പേര് എന്തൊക്കെയല്ലോ, ഞാനത് എഴുതിയിട്ടേക്കാം. ഒരു ഒരു വലിയ മൊനാസ്ട്രിയാണ്. നമുക്ക് ഏകദേശം 2 മണിക്കൂർ നടന്ന് ഹൈക്ക് ചെയ്ത് കയറിയാൽ മാത്രമേ ഒരു മലമുകളിലാണ് ഇത് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങോട്ട് പോവാണ്. ഏകദേശം ഈ ഒരു സംഭവത്തിന് ഒരു ഹോൾ ഡേ ടൈം എടുക്കും. കയറാൻ 2 മണിക്കൂർ, അവിടെ ചെന്ന് 1 മണിക്കൂർ കാണാൻ, പിന്നെ തിരിച്ചിറങ്ങി വരാൻ 2 മണിക്കൂർ, അങ്ങനെ കുറച്ച് സമയമെടുക്കും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ അഷ്റഫ് ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉള്ള യാഷിക്കയില്ലേ, പുള്ളിക്കാരും എല്ലാവരും സെയിം ഐറ്റിനറി ആണ് കേട്ടോ, ഭൂട്ടാനിൽ വരുന്നവർ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരേ ഐറ്റിനറി. ഇപ്പം പുള്ളിക്കാരി റെഡി ആവുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാബ് വരും, വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ട് വിട്ട ആൾ തന്നെയാണ്. സോ പുള്ളി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇതാണ് ഓ മിസ്റ്റർ ദോജി. ഹലോ. യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുള്ളിയാണ് നമ്മളെ ഇന്നലെ നമ്മുടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ രാവിലെ പുള്ളിയെ തന്നെ ഇനി വിളിച്ചു. അപ്പം നമുക്ക് എന്തായാലും ദോജിയുടെ കൂടെ യാത്ര ആരംഭിക്കാം ടൈഗർ നെസ്റ്റിലേക്ക്. Thank you.
അങ്ങനെ നമ്മൾ ടൈഗർ നെസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിയേക്കാണ്. ഈ കാണുന്നതാണ് ബേസ് ക്യാമ്പ്. ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതേ ഇവിടെ വാക്കിംഗ് സ്റ്റിക്സ് അവർ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഹൈക്കേഴ്സിന് വളരെ ഉപകാരപ്രദമായ സംഭവമാണ്. റെൻ്റ് ഒരെണ്ണത്തിന് 50 രൂപയാണ്. നമ്മളിത് വരുമ്പോൾ ഇവർക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിതേ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ വന്ന യാഷിക്കയും ഒരു സുഹൃത്തും, ഇവിടെ ഉണ്ടായിരുന്ന സുഹൃത്തും, അവരോടി മുകളിലേക്കും കയറി പോയി. കാരണം നമ്മൾ ഇച്ചിരി ടൈം എടുക്കും കയറി വരാൻ. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് കണ്ടത് മുകളിലേക്ക് കയറിപ്പോൾ ഫീസ് ആവശ്യമുണ്ട്. ഫീസ് എന്ന് പറയുമ്പോൾ നമ്മളീ പറഞ്ഞൊരു മൊണാസ്ട്രി ഉണ്ട്, ആ മൊണാസ്ട്രിക്ക് അകം കയറി കാണണമെങ്കിൽ ഫീസ് എടുക്കണം, അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നടന്നു പോകാം. അപ്പോൾ ഞങ്ങൾ ഫീസിൻ്റെ കാര്യം പോയി ചോദിച്ചപ്പോൾ ഒരാൾക്ക് 1000 രൂപയാണ്. എന്നാലും നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പതിയെ മുകളിലേക്ക് കയറാം. ഞങ്ങൾ പതിയെ മുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ പോകുന്ന വഴി നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ ചെറിയ ചെറിയ മൊണാസ്ട്രികളൊക്കെ കാണാം കേട്ടോ. മുകളിൽ താഴെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹൈറ്റാണ്. നമ്മൾ അങ്ങനെ അവിടെ എത്തിപ്പെടുമെന്ന് ആലോചിച്ചു. എന്തായാലും നമുക്ക് നോക്കാം. വഴിയായിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ ആളുകൾ നടന്നു പോയാൽ പാട് കാണാം. അതിനെ ഫോളോ ചെയ്തങ്ങ് പോയാൽ അവിടെ എത്തും. പണി വാളുവോ. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ ഒരുപാട് മൊണാസ്ട്രികൾ കാണാൻ പറ്റും. പിന്നെ വെള്ളം ഒഴുകുന്ന അരുവികളുടെ സ്വരം, ഈ മൊണാസ്ട്രികളുടെ മണിനാദം, ഇതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അതാൻ ദിസ് കിതക്കൽ അവിടെ വെള്ളം ഒഴിയുന്നു. മരത്തിൻ്റെ പീസ് മുറിച്ചിട്ട് അത് തന്നെ കുറ്റി അടിച്ചിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കുവാണ്. കൊള്ളാമല്ല സംഭവം ഉണ്ടോ. രണ്ട് കുറ്റി അവിടെ ഇവിടെയും ഒരു ചെറിയ പീസ് നടക്കും. ആ നടന്നു കയറാം. പറഞ്ഞൊന്നും കേറത്തില്ലല്ലോ. ഭൂട്ടാൻ്റെ ചില കൗതുകം ഉണർത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് അവരുടെ രാജ്യത്തിൻ്റെ 60%, ഇപ്പം ഏതാണ്ട് 70-72 നടത്തുകൊണ്ടതാണ് പറഞ്ഞ്, 72% കാട് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അത് കുറയാൻ പാടില്ല, അതവരുടെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ പ്യുവറാണ്. കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഭൂട്ടാൻ. അപ്പോൾ അതിൻ്റെ ഒരു ശുദ്ധത എപ്പോഴും ഇവിടുത്തെ ഓക്സിജൻ ഉണ്ട്, അത് നമുക്ക് ശ്വസിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നടന്ന് കയറി വരുന്ന വഴിയിൽ ചെറിയൊരു റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് പോലെ ഇതൊരു ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണം ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം, പിന്നെ കുറച്ചു നേരം ഇരിക്കാം. എന്തായാലും റെസ്റ്റ് എടുത്തോളം പോക്കേ നടക്കത്തുള്ളൂ, അല്ലാണ്ട് പറയുന്ന പോലെ എളുപ്പമല്ല. 5 മിനിറ്റ്സ് ബ്രേക്ക്. നമ്മൾ നടന്ന ഏകദേശം ഒരു പകുതിക്ക് മേലെ ഹൈറ്റ് എത്തിയിരിക്കുകയാണ്. ദേ ആ കാണുന്നുണ്ടോ, അതാണ് നമുക്ക് എത്തിച്ചേരേണ്ട മൊണാസ്ട്രി, ടൈഗർ നെസ്റ്റ് അഥവാ തക്സങ്. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകണം. താഴെ ഒരു സംഭവമുണ്ട്, അതാണ് കഫെറ്റീരിയ എന്ന് പറയുന്നത്.
അപ്പം നമുക്കിനി റൗണ്ട് അടിച്ച് അങ്ങ് ചെല്ലണം. പൊളി നമസ്കാർ. അപ്പം ഇതാണ് നമ്മുടെ കഫറ്റീരിയ, തക്സങ് കഫറ്റീരിയ, നമ്മുടെ ഭൂട്ടാൻ ടൂറിസം കോർപ്പറേഷൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ചെറിയൊരു റെസ്റ്റ്. ഇപ്പോൾ ഗ്രൂപ്പായിട്ടാണ് ആളുകളിപ്പം നമ്മളങ്ങോട്ട് കയറിയപ്പോൾ കഴിക്കുന്നുണ്ട്. അതൊരു ഗ്രൂപ്പ്, അവരൊരു പാക്കേജ് ടൂറായിട്ട് വന്ന ആളുകളാണ്. അല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് കഴിക്കണമെങ്കിൽ ഏകദേശം അല്ല 560 രൂപ എങ്ങാണ്ട് പെർ ഹെഡിന് അൺലിമിറ്റഡ് ഫുഡ് വിത്ത് സം കോഫി ടീ അങ്ങനെ എങ്ങാണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനിയും ഏകദേശം ഒരു പകുതിയൊക്കെയോളം യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങാം. അപ്പോൾ എന്തേ, നമ്മൾ മൊണാസ്ട്രിയുടെ അടുത്തോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തുന്നതിൻ്റെ ഇടയ്ക്കിതേ കുറച്ച് ഭാഗത്ത് മഞ്ഞ് വീണ് കിടക്കുന്നു. അടിപൊളി. നമ്മൾ ഏകദേശം ഇന്ന് നടന്ന് മുകളിലെത്തിയപ്പം 3 മുപ്പയോളം ഉണ്ടായിരുന്നു, അത് തീർന്നു. അപ്പോൾ നടന്ന് വരുന്ന വഴി ഇതേ മലമൂളി എന്നുള്ള പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ നമ്മുടെ കുപ്പി ഓൾറെഡി ഉള്ളതിൽ അങ്ങ് ഫില്ല് ചെയ്തേക്കാന്ന് വിചാരിച്ചു. എന്നിട്ടാ വെള്ളം വന്ന് വീഴാൻ അവരുണ്ടാക്കിയേക്കുന്നത് ഒരു തടിയുടെ ഒരു പോട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നടുക്ക് വശം ഇങ്ങനെ കാർവ് ചെയ്തിട്ട് മരം കൊണ്ട് ടാങ്ക് അല്ലേ? അതെ അതെ, മരം കൊണ്ടുള്ള ടാങ്കിലേക്കാണ് ഈ വെള്ളം വരുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഒബ്വിയസ്ലി മഞ്ഞുള്ളിടത്ത് പിന്നെ തണുപ്പുണ്ടായില്ല, കുടിക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തുന്നതിനോട് കൂടെ തന്നെ തണുപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട്, കാരണം ഉയരം കൂടുകയാണല്ലോ. ഉയരം കൂടുന്തോറും തണുപ്പിന്റെ അളവും കൂടുന്നു. ജാക്കറ്റ് ഒക്കെ ഇട്ടേക്കുന്ന വലിയ സീനില്ല. നീ വാമർ ഇട്ടിട്ടുണ്ടല്ലോ അകത്ത്, അതുകൊണ്ട് കുഴപ്പമില്ല. 3 ലെയറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതായത് ഈ 5, 2, 10 തുടങ്ങിയ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും ഉള്ളിലൊരു വാമർ ഇടണം. ആ വാമറിന് മേലല്ലേ, ആ വാമറാണ് നമ്മുടെ ബോഡിയിൽ തെർമൽ വെയർ. അതാണ് നമ്മൾ വരുന്ന വഴി ഇതേ പെട്ടെന്ന് ചെല്ലേ 4 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞു. ആ അപ്പം നമ്മൾ പറഞ്ഞു തന്നെ തെർമൽ വെയറാണ് നമ്മുടെ ബോഡിയുടെ ചൂട് പിടിച്ചു നിർത്തുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഒരു റെഗുലർ ടീഷർട്ട്, അതും വുളൻ ടൈപ്പ് അകത്ത് വരുന്നതാണെങ്കിൽ നല്ലത്, അതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ്. ഈ 3 ലെയറ് മസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞ 2, 3, 5, 10 തുടങ്ങിയ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ. ഏകദേശം ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ ടൈഗർ നെസ്റ്റിൻ്റെ മെയിൻ സ്പോട്ടിലോട്ട് എത്താൻ. എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വെള്ളച്ചാട്ടം, അതിൻ്റെ താഴെ മഞ്ഞ് വീണ് കിടക്കുന്ന കണ്ടാ അമ്പോ. അയ്യോ അത് കണ്ട അമ്പോ. അപ്പം നമ്മളിത് നടന്ന് മേലേക്ക് കയറി വന്നപ്പോൾ ഇതാണ് മൊണാസ്ട്രിയിലോട്ട് കയറുന്നതിന് മുമ്പുള്ള സെക്യൂരിറ്റി ചെക്കുള്ള സ്ഥലം. ഇവിടെ നിന്ന് മേലോട്ട് കയറിയാലാണ് ഈ കറക്റ്റായിട്ടുള്ള ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി.
നേരത്തെ ഞാൻ വീട്ടിൽ മെൻഷൻ തരുന്നു, അകത്തോട്ട് ക്യാമറ യാതൊരുവിധ കാര്യങ്ങളും അലോഡല്ല. അപ്പോൾ അവരത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഇപ്പുറം നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു പാറയുടെ ഇടുക്കിൽ വെള്ളം വരുന്നുണ്ട്, ഹോളി വാട്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു തന്നത് അവരുടെ ഗുരു റിംബോച്ച, സെക്കൻഡ് റിംബോച്ച അനുഗ്രഹിച്ച വിശുദ്ധ വെള്ളമാണ് അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നത്. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നമ്മൾ ശുദ്ധമാകുമെന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. വളരെ പ്യുവറായിട്ടുള്ളൊരു വെള്ളമാണ് വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അകത്ത് കയറി അതൊന്ന് ഒന്ന് കുടിച്ചു നോക്കാം. അപ്പം നമ്മൾ ക്യാമറ ഒക്കെ ഈ സെക്യൂരിറ്റി ചെക്കിൽ വെച്ചിട്ട് ഒന്ന് അകത്ത് കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു തിരിച്ചിറങ്ങി വന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തരുന്നൊരു കാഴ്ച. അതിനുള്ളിൽ അവരുടെ ആചാര്യനായ ഗുരു റിംബോച്ചയുടെയും ശ്രീബുദ്ധൻ്റെയും മറ്റും പ്രതിമകളും അവരുടെ ആചാരപരമായ കാര്യങ്ങളും ചെറിയ ചെറിയ മെഡിറ്റേഷനുള്ള ടെമ്പിൾസും ഒക്കെ അടങ്ങുന്ന ഒരു ഒരു ബിൽഡിംഗ് സമുച്ചയം, ഒരു കോംപ്ലക്സ് എന്ന രീതിയിലാണ്. വളരെ പ്രോപ്പറായിട്ടുള്ള, തീർച്ചയായും ആ ഒരു ബുദ്ധിസത്തിൻ്റെ ടെമ്പിളിൻ്റെ ഒക്കെ രീതിയിൽ വളരെ മനോഹരമായിട്ട് എത്ര 1600s എങ്ങാണ്ട് നിർമ്മിച്ചത് ആണെന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സമയത്താണ് ഇവരുടെ സെക്കൻഡ് റിംബോച്ച, ഗുരു റിംബോച്ച ഇവിടെ വരികയും ബുദ്ധമതം നമ്മുടെ ഈ ഭൂട്ടാനിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഇതിനകത്ത് നിന്നും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കുറേ മനസ്സിലാക്കാനുണ്ടാവും. ഈ ഒരു ഒരു ടെമ്പിളിന് തക്സങ് എന്ന പേര് വരാൻ കാരണം, തക് എന്ന് പറഞ്ഞാൽ ടൈഗറും സങ് എന്ന് പറഞ്ഞാൽ കൂട് അഥവാ അതിൻ്റെ വാസസ്ഥലം എന്നുമാണ് അർത്ഥം. അതായത് ഈ ടൈഗറിൻ്റെ വാസസ്ഥലം, അപ്പോൾ ടൈഗർ നെസ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതിന് കാരണം 8th century ഗുരു റിംബോച്ച രണ്ടാമൻ ഈ ഒരു സ്ഥലത്തേക്ക് പല ഏഷ്യയുടെ പല നേപ്പാളടങ്ങുന്ന പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇവിടെ വരുന്നത് ഒരു ടൈഗ്രസിൻ്റെ പുറത്താണ്. ആ ടൈഗ്രസ് താമസിച്ചിരുന്ന ഒരു കേവ് നമുക്ക് ഈ ടെമ്പിളിനകത്ത് കാണാൻ സാധിക്കും. അദ്ദേഹം പിന്നീട് കുറേ നാളുകൾ ഇവിടെ മെഡിറ്റേഷനൊക്കെ മുഴുകുകയും അദ്ദേഹത്തിൻ്റെ കുറേ ഫോളോവേഴ്സ്, അതായത് മറ്റ് മോങ്സ് ഇവിടെ മെഡിറ്റേഷന് വേണ്ടി വരികയും ബുദ്ധമതത്തിൻ്റെ ആ ഒരു വ്യാപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പം അതാണ് ഈ ഒരു മൊണാസ്ട്രിയെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഇവിടെ മുകളിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള കാഴ്ച നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ നമുക്ക് വന്ന് ചുമ്മാ സംസാരിച്ച സമയത്ത് തന്നെ അവർ കുറേ ബിസ്ക്കറ്റും കുറേ മുട്ടായും അതും ഇതും ഒക്കെ നമുക്ക് കഴിക്കാനൊക്കെ തന്നു. വളരെ സന്തോഷം തോന്നി. അവർ ശരിക്കും ഇവിടെ 2 months അവരുടെ ഡ്യൂട്ടി. അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 months അവരുടെ താമസം ഇവിടെ ആയിരിക്കും. 2 months ശേഷം അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ആകും. അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ താഴെ നിന്ന് സ്റ്റാഫുകൾ എത്തിച്ചു കൊടുക്കും. ഇവിടെ തന്നെ കുക്ക് ചെയ്ത് അവർ കഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ നമുക്ക് ഡെയിലി ഒക്കെ കയറി ഇറങ്ങി വന്ന് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ. സോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം